ഹലോ കൂട്ടുകാരെ നമ്മളെല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ അല്ലേ ഒരു ദിവസം തന്നെ എത്രയോ ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതും നാം ചോദിക്കുന്നതും എന്തിനാണ് യഥാർത്ഥത്തിൽ നാം ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ വരികയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംശയം മാറണം അതുപോലെ തന്നെ അതിനുള്ള ഉത്തരം ലഭിക്കണം എന്നാൽ ചില ആളുകൾ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ ഒരിക്കൽ യേശുവിനെ ഒരു ന്യായശാസ്ത്രി അഥവാ മോശയുടെ ന്യായ നന്നായി അറിയുന്ന വ്യക്തി പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു എന്തായിരുന്നു ആ ചോദ്യം എന്നാണ് നിങ്ങൾക്കറിയുമോ നിത്യജീവനെ പ്രാപിപ്പാൻ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ താൻ ഈ ചോദ്യം ചോദിച്ചത് താൻ മനസ്സിലാക്കിയിരിക്കുന്ന ന്യായ നിന്നും യേശു പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം അല്ല എങ്കിൽ താനും ദൈവത്തിൻ്റെ മുൻപിൽ ഒരു സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് യേശുവിനെ അറിയിക്കാൻ വേണ്ടിയായിരിക്കാം താൻ മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവികമായിട്ടുള്ള കൽപ്പനകളെ പാലിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് യേശുവിനോട് ഈ ചോദ്യം ന്യായശാസ്ത്രി ചോദിക്കുമ്പോൾ അഥവാ ഈ ന്യായജ്ഞൻ ചോദിക്കുമ്പോൾ യേശുവിനെ ഗുരു എന്ന് വിളിച്ചാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം യേശുവിനെ താൻ ഗുരു എന്ന് വിളിക്കുവാൻ കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുവിനെ ഒരിക്കലും ഈ ന്യായശാസ്ത്രി ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിച്ചിട്ടില്ല നന്മപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കാമെന്നാണ് ഈ ന്യായശാസ്ത്രി വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ അത് യഥാർത്ഥത്തിൽ ശരിയാകുന്നോ ഒരിക്കലും ശരിയല്ല ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു യാക്കൂബിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം പത്താം വാക്യം ഒരുവൻ ന്യായ പ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനായിത്തീർന്നു ഒരു വ്യത്യാസമില്ല നന്മ പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് നിത്യജീവനെ കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല നിങ്ങൾ ഒരു വ്യക്തിക്ക് പണം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്തതുകൊണ്ടോ കൊണ്ടോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്ത് ചിലവഴിച്ചതുകൊണ്ടോ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപമോചനം നമുക്ക് നേടുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിത്യജീവനും കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല വിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ മുൻപിലുള്ള നമ്മുടെ പാപങ്ങൾ ഒരിക്കലും നന്മപ്രവൃത്തികൾ കൊണ്ട് മറയ്ക്കുവാൻ സാധ്യമല്ല എസ് ആ പ്രവാചൻ്റെ പുസ്തകം അറുപത്തി നാലാം അധ്യായം ആറാം വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം കരപുരണ്ട തുണി പോലെയെന്ന് ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തെ ശമിക്കുവാൻ കഴിയുകയുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ യേശുവിന് മാത്രം പാപത്തെ ക്ഷമിക്കുവാൻ സാധിക്കുന്നത് ആ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു അതുമാത്രമല്ല മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ അവിടുന്ന് രക്തം ഒഴുക്കി എന്നാണോ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് അന്നു മാത്രമാണ് ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് നിത്യജീവനെ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത് യേശുവിനെ സ്വീകരിക്കുന്നതുവരെ ഒരു വ്യക്തിക്കും ദൈവത്തെ നന്മപ്രവൃത്തികൾ കൊണ്ട് പ്രസാദിപ്പുവാൻ സാധ്യമല്ല യേശു നിങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെ മുഴുവനായി അവൻ അവനറിയുന്നു യേശുവിനറിയാം ഈ ന്യായശാസ്ത്രി യേശുവിനെ സ്നേഹിക്കുന്നില്ല എന്ന് അതുകൊണ്ട് യേശു ഈ ന്യായശാസ്ത്രിയെ സ്നേഹിച്ചില്ലേ തീർച്ചയായിട്ടും യേശു ന്യായശാസ്ത്രീയെ സ്നേഹിച്ചു അവൻ ചോദിച്ച ചോദ്യത്തിന് യേശു തിരിച്ച ഒരു ചോദ്യമാണ് ചോദിച്ചത് എന്താണ് ന്യായ എഴുതിയിരിക്കുന്നത് ന്യായശാസ്ത്രയ്ക്ക് അത് വളരെ എളുപ്പമായി തീർന്നു കാരണം തനിക്കറിയാവുന്ന കാര്യമാണ് ന്യായ പ്രമാണത്തിലുള്ളത് താൻ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അവൻ സന്തോഷത്തോടെ പറഞ്ഞു ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം അതുമാത്രമല്ല അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും അവൻ ഉത്തരം പറഞ്ഞു താൻ ന്യായ പ്രമാണം പാലിക്കുന്നത് മുഖാന്തരമായിട്ട് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്നും മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നു എന്നാണ് താൻ അർത്ഥമാക്കിയത് ഒരു വ്യക്തിക്കും സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിപ്പാനോ അതുപോലെ തന്നെ മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിപ്പാനോ സാധിക്കുകയില്ല എന്നാണോ ഒരു വ്യക്തി ദൈവ കുടുംബത്തിൽ അംഗമായി യേശു കർത്താവിൽ വിശ്വസിക്കുന്നത് അന്ന് മാത്രമാണ് യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ തന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സാധിക്കുകയുള്ളു യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല ഇല്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ദൈവസ്നേഹം എന്നുള്ളത് വെറും ഒരു തോന്നലല്ല പിന്നെയോ അത് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഒരു പക്ഷേ അത് എത്രമാത്രം നമുക്ക് പ്രയാസം വരുത്തുന്ന കാര്യമാണെങ്കിലും മറ്റുള്ളവരെ സഹായിപ്പാൻ നമ്മെ ഒരുക്കുന്നതുമാണ് ദൈവസ്നേഹം എന്നുള്ളത് നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങൾ പ്രവൃത്തിയിലൂടെ തന്നെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും ക്രിസ്തീയ സ്നേഹം വെറും സെൽഫിഷല്ല പകരമായിട്ട് അത് എല്ലാവരുടെയും നന്മയാണ് എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ യേശു കർത്താവ് വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കുന്നത് ദൈവിക ശക്തിയിൽ മാത്രമേ ദൈവത്തിൻ്റെ പാതയിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ന്യായശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ താൻ ന്യായ പാലിക്കുന്നതിനാൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുമെന്നാണ് താൻ ചിന്തിച്ചിരുന്നത് യേശു പറഞ്ഞു നീ പറഞ്ഞ ഉത്തരം ശരി തന്നെ യേശു തൻ്റെ ഉത്തരത്തെ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യായശാസ്ത്രയ്ക്ക് വളരെയധികം സന്തോഷമായി അതുമാത്രമല്ല തന്നെ തന്നെ ന്യായീകരിക്കുവാൻ വേണ്ടി വീണ്ടും യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെയെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ അല്ലെങ്കിൽ ആരാണ് എൻ്റെ കൂട്ടുകാരൻ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹ യഹൂദൻ തന്നെയാണ് അയൽക്കാരൻ ആ യഹൂദൻ എത്ര ദരിദ്രനായാലും തൻ്റെ അയൽക്കാരനായി തന്നെ പരിഗണിക്കുന്നു ഏതായാലും ന്യായശാസ്ത്രി ചിന്തിച്ചു തൻ്റെ ഉത്തരം യേശു കർത്താവ് ന്യായീകരിച്ച് അതുതന്നെ സമ്മതിക്കുമെന്ന് അതുകൊണ്ട് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നാൽ ന്യായശാസ്ത്രി ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാതെ യേശു അവനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയുണ്ടായി ആ കഥ ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ എറുസലേമിൽ നിന്ന് എരൂഹോവിലേക്ക് യാത്ര പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ കള്ളന്മാർ അവനെ ആക്രമിച്ചു അവൻ്റെ വസ്ത്രമെല്ലാം അവർ ഊരിയെടുത്തു അവനെ മുറിവേൽപ്പിച്ചു അവൻ്റെ കയ്യിലുള്ളതെല്ലാം അവർ മോഷ്ടിച്ചെടുത്തു അവനെ വഴിയരികിൽ മരണാസന്ന നിലയിൽ ഉപേക്ഷിച്ച് പോവുകയുണ്ടായി താൻ വിചാരിച്ചു ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന് പക്ഷേ ആരും തന്നെ ആ വഴിയിലൂടെ വന്നില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു പുരോഹിതൻ വരുന്നു പുരോഹിതന് തീർച്ചയായിട്ടും തൻ്റെ അയൽക്കാരനായി മനുഷ്യനെ കണ്ട് രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാൽ എങ്ങനെയാണ് പുരോഹിതൻ ഈ മനുഷ്യനോട് ഇടപെട്ടത് ന്യായപ്രമാണം എല്ലാം അറിയാവുന്ന പുരോഹിതൻ അതുപോലെ തന്നെ അവനോട് കരുണ ചെയ്യണമെന്നുള്ള അറിവുള്ള പുരോഹിതൻ ദൈവാലയത്തിൽ യാഗം കഴിക്കുകയും ദൈവീയ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ അവനോട് കരുണ കാണിക്കാതെ അവിടെ നിന്നും അദ്ദേഹം നടന്നകുന്നു എത്ര വലിയ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ആ മനുഷ്യനോട് കരുണ തോന്നാതെ ഈ പുരോഹിതൻ നടന്നു പോയി വീണ്ടും അതാ പുരോഹിതനെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ലേവിനാണ് വന്നത് അവന് ന്യായപ്രമാണം അറിയാം ഈ മനുഷ്യനോട് കരുണ കാണിക്കണം എന്നെല്ലാം അറിയാം എന്നാൽ മുറിവേറ്റ ഈ മനുഷ്യനെ തൻ്റെ അയൽക്കാരനായി കാണാതെ ഈ മനുഷ്യൻ അവിടെ നിന്ന് അവൻ്റെ ശുശ്രൂഷയ്ക്കായി നടന്നുപോയി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പുരോഹിതനും അതുപോലെ തന്നെ ലേവിനും യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെ തൻ്റെ സ്വന്തം അയൽക്കാരനായി കണ്ട് സഹായിക്കേണ്ടതല്ലേ എന്നാൽ ഒരു കാര്യം ചിന്തിച്ചു ഈ മനുഷ്യനെ തൊട്ട് മരിക്കാറായ മനുഷ്യനെ തൊട്ട് അശുദ്ധനാകുവാൻ അവൻ ആഗ്രഹിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്ത് എന്നാൽ ന്യായ ഒരു ഭാഗമായിട്ടുള്ള കരുണ കാണിക്കുവാൻ അവർ മടി കാണിച്ചു പിന്നീട് അവിടെ വന്നത് ഒരു ശമരക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ് ശമരക്കാരൻ ഒരിക്കലും യഹൂദനായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ അവർ തമ്മിൽ വളരെയധികം അകലച്ചുള്ള ആളുകളാണ് എന്നാൽ ഈ എന്താ ചെയ്തത് പുരോഹിതനും ലേബിനും ചെയ്യാത്തൊരു കാര്യം ചെയ്തു മുറിവേറ്റ മനുഷ്യൻ്റെ അടുക്കെ ചെന്നു അവൻ്റെ കയ്യിലുള്ള എണ്ണയും വീഞ്ഞും അവൻ്റെ മുറിവുകളിൽ പകർന്നു അത് കെട്ടി തൻ്റെ വാഹനത്തിൽ യാത്രക്കാർക്ക് വിശ്രമിപ്പാൻ ഒരുക്കുന്ന സത്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് സത്രം ഉടമയെ ഇയാളെ ഏൽപ്പിച്ചു എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനുള്ള ക്രമീകരണം ചെയ്തു അതുമാത്രമല്ല അവൻ്റെ ചെലവുകളെല്ലാം ഈ ശമരക്കാരൻ വഹിക്കുകയുണ്ടായി രാവിലെ എഴുന്നേറ്റ് ശമരക്കാരൻ പറഞ്ഞു ഇനിയും വല്ലതും ഈ മനുഷ്യന് വേണ്ടി മുടക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും മടക്കി നൽകാം ഇവിടെ തൻ്റെ അയൽക്കാരനായിട്ട് തന്നെ ശമരക്കാരൻ ഈ യഹൂദനെ കണക്കാക്കി അല്ലേ തൻ്റെ ശത്രുവ എന്നാൽ മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ തൻ്റെ സ്വന്തം അയൽക്കാരനായിട്ട് ഈ ശമ്പരക്കാരൻ ഈ മനുഷ്യനെ കരുതുകയാണ് ചെയ്തത് ന്യായശാസ്ത്രയോട് യേശു ചോദിച്ചു ഈ മുറിവേറ്റ ഈ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് യഥാർത്ഥ അയൽക്കാരനായി തീർന്നത് ന്യായശാസ്ത്രിക്ക് വളരെ വിഷമമുള്ളൊരു ചോദ്യമായിരുന്നു ഇത് അല്ലേ എന്തായിരിക്കും അതിന് കാരണം യേശു പറഞ്ഞ കഥയിൽ യഥാർത്ഥ അയൽക്കാരനായി തീർന്നത് അഥവാ ഈ കഥയിൽ ഏറ്റവും ഹീറോ ആയി തീരുന്നത് ഇവർ വെറുക്കുന്ന അല്ലെങ്കിൽ യഹൂദന്മാർ വെറുക്കുന്ന ഈ ശമര്യക്കാരനായിരുന്നു അതുകൊണ്ട് വളരെ വിഷമമായിരുന്നു തനിക്ക് ഉത്തരം പറയുക എന്നുള്ളത് യഹൂദന്മാർ വെറുക്കുന്ന ഒരു വ്യക്തികളാണ് ശമര്യക്കാരെ എങ്കിൽ തന്നെയും ഈ മനുഷ്യനോട് കരുണ കാണിച്ചത് ഈ മനുഷ്യൻ മാത്രമാണ് പ്രിയമുള്ളവരെ യേശു കർത്താവ് നമ്മളോടും ഇത് തന്നെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ചില സമയത്ത് നമ്മുടെ സ്നേഹിതന്മാരെ സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സാധിച്ചൊന്നും വരികയില്ല അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളെയും നമുക്ക് യേശു പറഞ്ഞതുപോലെ സ്നേഹിപ്പാൻ സാധിക്കാറുണ്ടോ ഇല്ല എന്നാൽ വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഇവരിലേക്കും എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്കങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാറുണ്ടോ ഒരു കാര്യം ഓർക്കുക നമ്മുടെ സ്വന്തം കഴിവിലും ശക്തിയിലും ആശ്രയിച്ച് മറ്റുള്ളവരെ ഒരിക്കലും സ്നേഹിപ്പാൻ സാധ്യമല്ല എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്നേഹിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ത്യാഗമനോഭാവത്തോടു കൂടി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിക്കുവാൻ സാധിക്കും എങ്ങനെയാണ് ത്യാഗമനോഭാവത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവികമായിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ സാധിക്കും ഒന്ന് ഓർത്ത് നോക്കി എത്രയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ എത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ളവർക്ക് എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഒരംഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലൂടെയാണ് യഥാർത്ഥമായി എത്തിച്ചേരേണ്ടത് അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഒരു പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ സാധിക്കുമോ നിങ്ങളുടെ മുൻപിൽ ഇതുപോലെയുള്ള ആളുകളെ ദൈവം കാണിച്ചു തരുവാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴി യേശു കർത്താവ് ഒരുക്കും യേശു കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരേക്ക് എത്തുവാൻ വേണ്ടി അതിനുള്ള എല്ലാ പദ്ധതികളും ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും പ്രിയ കൂട്ടുകാരെ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹിതർ ആർക്കാണോ ദൈവത്തിൻ്റെ സ്നേഹം നൽകേണ്ടത് അവർ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ അയൽക്കാർ സ്നേഹവും ദൈവവും നാം സത്യമായിട്ട് മറ്റുള്ളവർക്ക് കാണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവം എല്ലാവർക്കും എല്ലാ സമയവും നന്മ ചെയ്യണമെന്നാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദൈവം എല്ലാവരെയും സ്നേഹിച്ചു ദൈവത്തിൻ്റെ മുൻപിൽ വംശമെന്നോ ഭാഷയെന്നോ അല്ലെങ്കിൽ ജാതിയെന്നോ രാജ്യമെന്നോ യാതൊരു വ്യത്യാസവുമില്ല എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പോൾ മനസ്സിലായി യഥാർത്ഥത്തിൽ ന്യായശാസ്ത്രിക്ക് എത്താൻ ദൈവത്തെ ദൈവിക ന്യായ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി സ്നേഹിക്കുന്നില്ല എന്ന് യേശു ന്യായശാസ്ത്രിയോട് പറഞ്ഞു നീ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ മറ്റുള്ളവർക്ക് കാണിക്കുവാൻ സാധിക്കുമെന്നുള്ളത് പ്രിയ കൂട്ടുകാരെ ഈ ന്യായശാസ്ത്രിയുടെ ജീവിതത്തിൽ എന്താണ് പിന്നെ സംഭവിച്ചത് എന്ന് ദൈവോചന നമ്മളോട് സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെ സംബന്ധിച്ച് എപ്രകാരമായിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ അനേകരിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു കാര്യമാണ് നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വസിക്കുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തീരുമാനിക്കാം യേശു കർത്താവിനോട് പ്രാർത്ഥിക്ക യേശു കർത്താവെ ആരിലേക്കാണോ നിൻ്റെ സ്നേഹം എന്നിലൂടെ എത്തിച്ചേരേണ്ടത് അതെന്നെ കാണിച്ചു തരണം എൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ എനിക്കത് പ്രദർശിപ്പിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഓർക്കുക നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ അയൽ ഭവനങ്ങളൊക്കെ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ എത്തിച്ചേരുവാൻ യശ്കർത്താവ് നിങ്ങളെ സഹായിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ത്യാഗമനോഭാവത്തോടു കൂടി നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഷെയർ ചെയ്യുവാൻ വേണ്ടി സമർപ്പിക്കാം ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടുവാൻ സാധിക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനോട് പറയാം നിങ്ങളെ തൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപകരോട് പറയാം ഒരു സാക്ഷ്യമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഈ രീതിയിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് അവർക്കും പ്രാർത്ഥിക്കുവാനുള്ള പ്രോത്സാഹനമായി തീരും പ്രിയക്കൂട്ടുകാരെ യശുകർത്താവ് നമുക്ക് ഈ ലോകത്തിൽ ഒരു ജീവിതം തന്നത് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കിടുവാൻ വേണ്ടിയാണ് അതിന് നാം ഒരിക്കലും മടി കാണിക്കരുത് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നമുക്ക് ചെയ്യുവാൻ യേശു കർത്താവ് സഹായിക്കട്ടെ ഒരുപക്ഷെ ഈ കഥ കേൾക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കണം യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് തീരുമാനമെടുക്കാം നമ്മെല്ലാവരെയും സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടോടുകൂടി